രാവുകളെ പകലാക്കുന്നവരുടെ ഇടമായി തലസ്ഥാനത്തെ മാനവീയം വീഥി. സമ്പൂർണ്ണ നൈറ്റ് ലൈഫ് കേന്ദ്രമായി സർക്കാർ പ്രഖ്യാപിച്ച ഈ 240 മീറ്ററിലെ ഒരു രാത്രിയുടെ കാഴ്ചകളാണിനി. നഗരവഴികളിലെ തിരക്കൊഴിഞ്ഞാൽ മാനവീയത്തിലേക്കാണ് ഈ ഒഴുക്ക്. പഴയ നമുക്ക് കുറെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ 10 മണി കഴിയുമ്പോഴത്തേനും പോലീസും കാര്യങ്ങളൊക്കെ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോവാൻ നമുക്ക് പിന്നെ നിൽക്കാനായിട്ടുള്ള അനുമതിയില്ല. ഇപ്പോഴാണെങ്കിൽ നമുക്ക് അങ്ങനെ ഇല്ല. അപ്പം നമുക്ക് എപ്പോൾ വേണോ ഇതിനകത്ത്, അതായത് നമുക്ക് ഇതിനപ്പുറത്തേക്കും അതിനപ്പുറത്തേക്കും പുറത്തോട്ട് ഇറങ്ങാൻ പാടില്ല. ഇതിനകത്ത് തന്നെ നിന്നാൽ കുഴപ്പമില്ല. കുറച്ച് വൈബ് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ ആണ്. മുന്നത്തെ ആണെന്ന് പറയുമ്പോൾ ഒരു ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഒരു ഡാർക്ക് ആയിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ തുറന്നിട്ട്. തലസ്ഥാനത്തിന്റെ യുവത്വം മാനവീയത്തെ നെഞ്ചേറ്റി കഴിഞ്ഞു. കുടുംബമായി വന്നിരിക്കാനും സൗഹൃദം പങ്കുവെക്കാനും ലവേഴ്സ് സ്പോട്ടായും ഒക്കെ മറ്റൊരിടമില്ല ഇപ്പോൾ. വളരെ വണ്ടർഫുൾ ആണ്. ഫിയർലെസ് ആയി നമുക്ക് നമ്മുടെ നാട്ടിലും ഇതുപോലെ നൈറ്റും ഡേയും നമുക്ക് ഒരുമിച്ച് കുട്ടികളുമായിട്ടും ഭാര്യയായിട്ടും എല്ലാവരുമായിട്ടും വന്ന് ഇരിക്കാൻ പറ്റിയ ഒരു സേഫ് ആയിട്ടുള്ള പ്ലേസ്, സോളാർ ഈ ക്ലിയർ, അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷമായിട്ടുള്ളത്. നമ്മുടേതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്, എന്നാൽ എല്ലാവരും ക്വൈറ്റ് ഡിസിപ്ലിൻഡ് ഫ്രീഡം ആണ് ചെയ്യുന്നത്. ആർക്കും എന്ത് പരിപാടിയും ഇവിടെ അവതരിപ്പിക്കാം. വ്യത്യസ്തമായ എന്തിനും ഇടമുണ്ട്. ഈ കൂട്ടരെ കണ്ടു നോക്കൂ. നമ്മുടെ ഇന്ത്യൻ സ്വന്തം ഇന്ത്യൻ ബ്രീഡ്സ് സൈഡിലോട്ട് പോകാതിരിക്കാനായിട്ട് നമ്മുടെ പേപ്പർ ഫോൾ ആനിമൽസിന്റെ ബിഹാഫ് ആയിട്ട് ഞങ്ങൾ വോളണ്ടിയേഴ്സ് എല്ലാം കൂടെ ചേർന്ന് ഒരു അഡോപ്ഷൻ ഡ്രൈവ് കണ്ടക്ട് ചെയ്യും. അത് ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരുപാട് യങ്സ്റ്റേഴ്സും ഫാമിലിയും വന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കും. വെറും കൂത്താട്ടമെന്നും അർമാദമെന്നും വിമർശിക്കുന്നവരുണ്ട്. എന്നാൽ സുരക്ഷ ഉറപ്പാക്കി മ്യൂസിയം പോലീസിന്റെ കൃത്യമായ നിരീക്ഷണത്തിലാണ് ഓരോ രാവും കടന്നു പോകുന്നത്. 1999 മുതൽ സർക്കാരിന്റെ കലാ സാംസ്കാരിക പരിപാടികളുടെ വേദിയായിരുന്നു മാനവീയം. ഇപ്പോഴാണ് ഇവിടെ രാത്രിക്കും ജീവൻ വെക്കുന്നത്. ഇത് മാനവീയ വീഥി, കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് സെന്റർ. ഏകദേശം 2 വർഷത്തോളം അടച്ചിട്ട ശേഷം തുറന്നപ്പോൾ പഴയതിലും തിരക്കും പകിട്ടും കൂടി. കേരളത്തിൽ മറ്റു പല ജില്ലകളിലും നൈറ്റ് ലൈഫ് സെന്ററുകൾ ഉണ്ടെങ്കിലും തിരുവനന്തപുരത്തെ മാനവീയം വേറെ തന്നെ വൈബാണ്. ക്യാമറമാൻ അൻവറിനോടൊപ്പം സ്മൃതി, പ്രേം, മാധ്യമ സിൻഡിക്കേറ്റ്.